ഈ കഥ പ്രാർത്ഥനയുടേതാണ് അവൾ സിർസി എന്ന ചെറിയ ഗ്രാമത്തിൽ ജീവിച്ചു കൊണ്ടിരുന്നു പ്രാർത്ഥനയുടെ അച്ഛൻ അവൾക്ക് വേണ്ടി വരൻ അന്വേഷിച്ചു അപ്പോഴാണ് ആ നാടിന്റെ ജന്മി പ്രാർത്ഥനയ്ക്ക് വേണ്ടി എന്ന സിറ്റിയിലുള്ള ഒരു പയ്യന്റെ ആലോചന കൊണ്ടുവന്നത് സുഭാഷ് നിങ്ങളുടെ മകൾ പട്ടണത്തിൽ സുഖമായി ജീവിക്കുന്നു അതുമല്ലാതെ പ്രാർത്ഥനയെ സിറ്റിയിലേക്ക് കെട്ടിച്ചുപെടണമെന്നാണ് ഞാൻ ആഗ്രഹിച്ചത് ഇപ്പോൾ ശരിയായി വന്നിട്ടുണ്ട് പയ്യന് താൻ സമ്മതമൂള് ഓള് നല്ല ബന്ധമാക്കളയണ്ട ഇന്ന് വൈകുന്നേരം തന്നെ തന്റെ മകളെ അന്ന് വൈകുന്നേരം ചെക്കന്റെ വീട്ടിൽ നിന്ന് പ്രാർത്ഥനയെ കാണാനായി വന്നു നോക്കൂ ചേട്ടാ ഞങ്ങൾക്ക് നിങ്ങളുടെ മകളെ ഒരുപാട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ജന്മി അദ്ദേഹത്തിന് ഞങ്ങളെ ആറുമാസമായി നന്നായി അറിയാം ഞങ്ങൾ ഇദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് ധാന്യങ്ങൾ വാങ്ങുമായിരുന്നു അതെ അതെ ഇവർ സിറ്റിയിലാണെങ്കിലും ഗ്രാമത്തിലെ പെൺകുട്ടിയെ വേണമെന്നാ ചോദിച്ചിരുന്നത് പ്രാർത്ഥന യോജിക്കുന്ന ഒരു പെൺകുട്ടിയാണെന്ന് കരുതിയാണ് ഞാനിവരോട് പറഞ്ഞത് ഞങ്ങൾക്ക് വേറൊന്നും വേണ്ട സ്ത്രീധനമായി ഞങ്ങൾക്ക് പത്തു ലക്ഷം രൂപ മതി അത് ഞങ്ങൾക്ക് എന്തു തോന്നുന്നു എങ്കിൽ പങ്കജിന്റെ കട കുറച്ച് ചെറുതാണ് അവൻ കല്യാണത്തിന് ശേഷം വലിയ കടകൾ വാങ്ങി ഇനിയും കുറച്ച് മുന്നേറണമെന്ന് നോക്കുന്നുണ്ട് അതുമാത്രമല്ലാതെ നിങ്ങളുടെ മകൾ പ്രാർത്ഥനയുടെ കാല് ഞങ്ങളുടെ വീട്ടിൽ എടുത്തു വെച്ചതും ലക്ഷ്മിയും കൂടെ തന്നെ വരുമായിരിക്കും ആ ആ എന്നാൽ ശരി നിങ്ങൾ ചോദിച്ച പത്തു ലക്ഷം രൂപ സ്ത്രീധനം ഞാൻ തരാം എൻറെ മകൾ സന്തോഷമായി ജീവിച്ചാൽ എനിക്ക് അത് മതി ഞങ്ങളുടെ ഗ്രാമത്തിലെ പെൺകുട്ടികൾ ഇതുവരെ സിറ്റിയിലേക്ക് പോയിട്ടേയില്ല ആദ്യമായിട്ടാ ഞങ്ങൾക്കൊരു സിറ്റിയിലെ പയ്യനെ കിട്ടിയിരിക്കുന്നത് അത് എൻറെ മകൾക്ക് കിട്ടിയതിൽ സന്തോഷമുണ്ട് ഇതിനേക്കാൾ വലിയ സന്തോഷം എനിക്ക് വേറെ ഏത് കിട്ടാനാ അപ്പൊ ഇനി മുതൽ പ്രാർത്ഥന നിങ്ങളുടെ മകളല്ല ഞങ്ങളുടെ മരുമകൾ വരുമോളി പ്രാർത്ഥന ഇവിടെ വന്നിരിക്കേ പ്രാർത്ഥന പങ്കജ് പിന്നെ അവരുടെ അമ്മയുടെ അടുത്ത് ഇരിക്കാമെന്ന് നോക്കുമ്പോൾ അവർ വളർത്തിക്കൊണ്ടിരുന്ന പട്ടി ഭീമ പങ്കജ് പിന്നെ അവരുടെ അമ്മയെ നോക്കി കുറച്ചുകൊണ്ടിരുന്നു അവർ രണ്ടുപേരും പേടിച്ചു ഭീമ ഇല്ല അങ്ങനെ ചെയ്യരുത് പോ പോയി പുറത്തിരിക്കപ്പോ ഭീമ ആദ്യം തൊട്ടേ ഞങ്ങളുടെ പ്രാർത്ഥനയോടൊപ്പം വളർന്നതാ അവന് പ്രാർത്ഥന വളരെ ഇഷ്ടമാ പ്രാർത്ഥന നിങ്ങളുടെ അടുത്ത് വന്നിരുന്നില്ലേ നിങ്ങൾ ആരോ അറിയാത്തവരാണ് പ്രാർത്ഥനയെ നിങ്ങൾ ഉപദ്രവിച്ചാലോ എന്ന് കരുതി ഭീമ അങ്ങനെ ചെയ്തതാ പ്രാർത്ഥനയുടെ കല്യാണം നിശ്ചയമായി അവരുടെ അച്ഛൻ സുഭാഷ് സ്ഥലം വിറ്റ് പങ്കജന്റെ അമ്മയ്ക്ക് പത്ത് ലക്ഷം രൂപ കൊടുത്തു പക്ഷേ കല്യാണം കഴിഞ്ഞ് അമ്മായിമ്മയുടെ വീട്ടിൽ പോകേണ്ട സമയത്ത് ചേട്ടാ ദയവുചെയ്ത് നിങ്ങൾ ഞങ്ങളെ തെറ്റിദ്ധരിക്കരുത് അതെന്തെന്നാൽ ഞങ്ങളുടെ ഗുരുജി ഇന്നലെ രാത്രി ഫോൺ ചെയ്ത് പ്രാർത്ഥന ഇപ്പൊ തന്നെ ഭർത്താവിന്റെ വീട്ടിൽ വന്നില്ലെങ്കിൽ നല്ലതെന്ന് പറഞ്ഞു ഇപ്പെന്തോ മോശ സമയമാണെന്ന് അതൊന്നും പേടിക്കാനുള്ളതില്ല ഇനി പതിനഞ്ചു ദിവസം കഴിഞ്ഞ് ഒരു നല്ല മുഹൂർത്തമുണ്ട് അപ്പ അയച്ചാ മതി ഞാൻ തന്നെ വന്ന് പ്രാർത്ഥനയെ കൊണ്ടുപോക്കോളാം അമ്മേ ഞങ്ങളിപ്പോൾ പുതിയ കാറ് വാങ്ങി കുറച്ചു നാളുകൾക്കുള്ളിൽ വീട്ടിലെത്തും അപ്പൊ ഇതിനേക്കാൾ നല്ല കാര്യം വേറെ ഒന്നും ഉണ്ടാകില്ല പ്രാർത്ഥന പുതിയ കാറിൽ അമ്മായിമ്മുടെ വീട്ടിലേക്ക് വരും പിന്നെ പങ്കജ് പങ്കജിന്റെ അമ്മ പ്രാർത്ഥനയെ കൊണ്ടുപോകാതെ തന്നെ സിറ്റിയിലേക്ക് പ്രാർത്ഥനയുടെ അച്ഛനമ്മ അവർ വരാൻ കാത്തുകൊണ്ടിരുന്നു കല്യാണം കഴിഞ്ഞ ഒരു മാസവുമായി ഇപ്പൊ പ്രാർത്ഥനയുടെ അച്ഛന് വിഷമം തോന്നി യജമാനനെ താങ്കളുടെ കയ്യിലുള്ള ആ ഒന്ന് വിളിച്ചു നോക്കിയായിരുന്നു ഞാൻ ആ നമ്പറിൽ കോൾ ചെയ്യുന്നുണ്ട് എന്നാൽ സ്വിച്ച് ഓഫ് എന്നാണ് പറയുന്നത് എന്തെങ്കിലും വിവരം കിട്ടുകയാണെങ്കിൽ എന്നോട് പറയണേ പ്രാർത്ഥന സിറ്റിക്ക് ഒറ്റയ്ക്ക് പോകാമെന്ന് വാശി പിടിച്ചു അമ്മേ അച്ഛ നിങ്ങൾ വിഷമിക്കേണ്ട ഞാൻ സിറ്റിക്ക് പോയി നിങ്ങൾക്ക് ഫോൺ ചെയ്യാം നിങ്ങളും എന്റെ ഒപ്പം വന്ന നാട്ടിലെ പണികളൊക്കെ ആരാണ് നോക്കുക അവിടെ പോകാൻ ഒരുപാട് ചിലവാകും എന്റെ കല്യാണത്തിന് ഒരുപാട് ചിലവാക്കിയിട്ടുണ്ടല്ലോ പിന്നെ എന്റെ ഭീമയും ഞാൻ കൊണ്ടുപോകുന്നുണ്ട് എന്റെ ഒപ്പം ഭീമയുള്ളപ്പോ എനിക്ക് എന്ത് പേടി നീ പറഞ്ഞതുപോലെ എന്നാൽ സൂക്ഷിച്ചു വേണം പ്രാർത്ഥന ഭീമയും കൂട്ടിക്കൊണ്ട് സിറ്റിയിലുള്ള പങ്കജിന്റെ വീട്ടിലേക്ക് പോയി പക്ഷെ അവിടെ എല്ലാം മാറിപ്പോയിരുന്നു പങ്കജിന്റെ കല്യാണേർപ്പാടുകൾ നടന്നുകൊണ്ടിരുന്നു പങ്കജ് പിന്നെ പങ്കജിന്റെ അമ്മ പ്രാർത്ഥനയെ ആരോ എന്ന പോലെ നോക്കി പിന്നെ പ്രാർത്ഥനയെ തള്ളിയിട്ട് അവളെ നന്നായി തല്ലി പുറത്താക്കി ഭീമ അവരി നോക്കി പക്ഷെ അവർ വാതിൽ പോയി പ്രാർത്ഥന കരഞ്ഞുകൊണ്ടിരുന്നു അപ്പോഴാണ് ഭീമ റോഡിന്റെ മറുവശത്ത് ചെന്ന് അപ്പുറത്ത് വരുന്നവരോട് ഭീമ റോഡിലൂടെ പോകുന്ന ആളുടെ ഷർട്ട് പിടിച്ചു വലിച്ചു പിന്നെ അയാളെ വലിച്ചു കൊണ്ടുവന്നു എന്ത് പറ്റി എന്തിനാ ഷർട്ടിൽ പിടിച്ചിരിക്കുന്നത് ആ ഇത് നീ കൊണ്ടുപോകുന്നത് വിട് വാതിൽ പ്ലീസ് ഞാൻ എവിടെ പോകും ഇങ്ങനെ ചെയ്യരുത് എന്നോട് ഇങ്ങനെ ചെയ്യരുത് നിങ്ങൾ എന്തിനാ കരയുന്നത് ആ നായ വന്നത് നന്നായി നിങ്ങളുള്ള സ്ഥലത്തെന്നെ കൊണ്ടുവന്നു നീ പേടിക്കുകയേ വേണ്ട നിന്റെ ഓണറിന് ഒന്നും പറ്റില്ല ഇവിടെ നോക്കൂ നിങ്ങൾ എന്റെ വീട്ടിലേക്ക് വരൂ ഇവിടെ അടുത്താണ് അയാളുടെ പേര് അനിൽ അനിൽ പ്രാർത്ഥനയും ഭീമയും തന്റെ വീട്ടിൽ കൊണ്ടുവന്നു ഞാനിപ്പോ എന്തു ചെയ്യും എനിക്ക് തിരിച്ച് നാട്ടിൽ പോകാൻ കഴിയില്ല എന്നീ അവസ്ഥയിൽ കണ്ട എന്റെ അച്ഛനമ്മ മരിച്ചു പോകും ഞാൻ നാട്ടിലേക്ക് പോകല്ല ചേട്ടാ എന്റെ അച്ഛനമ്മയ്ക്ക് വലിയ മാനക്കേടാകും വേണമെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ആവശ്യമില്ല പ്രാർത്ഥന അന്ന് മുതൽ അനിലിന്റെ വീട്ടിലിരുന്നു അനിലിന്റെ അച്ഛനമ്മ ഈ ലോകത്തില്ല അനിലവന്റെ മുത്തശ്ശിയോടൊപ്പമാണ് പ്രാർത്ഥന വന്നതു മുതൽ അനിലിന്റെ മുത്തശ്ശിക്ക് സന്തോഷമായി പ്രാർത്ഥന അവരെ നന്നായി നോക്കി അതുമാത്രമല്ല പ്രാർത്ഥന വന്നതു മുതൽ അവരുടെ വീട് തന്നെ മാറി ഇതൊക്കെ കണ്ടനിലിന് പ്രാർത്ഥനയോട് പ്രണയവും മര്യാദയും വന്നു ഭീമയെ അനിലിനും അമ്മൂമ്മയ്ക്കും വളരെ ഇഷ്ടപ്പെട്ടു അവർ അവനോടൊപ്പം നന്നായി കളിക്കും മറ്റൊരു ഭാഗത്ത് പങ്കജ് കല്യാണം കഴിച്ച പെൺകുട്ടി ഒരു കള്ളിയായിരുന്നു അവരുടെ കയ്യിൽ നിന്നെല്ലാം പറിച്ചുകൊണ്ട് വേറെ ആരുടെ കൂടിയോ അവൾ ഒളിച്ചോടി പങ്കജിനും അവന്റെ അമ്മയ്ക്കും ഒന്നുമില്ലാതായി അവർ വിശപ്പോടെ ഫുട്പാത്തിൽ ഇരുന്നു അമ്മേ നമ്മൾ ചെയ്ത തെറ്റിനുള്ള ശിക്ഷ കിട്ടുന്നെന്ന് തോന്നുന്നു നമ്മൾ പ്രാർത്ഥനയെ വഞ്ചിച്ചില്ലായിരുന്നെങ്കിൽ നമുക്ക് ഇതുപോലെ ഒന്നും സംഭവിക്കില്ലായിരുന്നു ശിവാനി നമ്മളെ നന്നായി വഞ്ചിച്ചു നമ്മുടെ കയ്യിൽ എന്തൊക്കെ ഉണ്ടായിരുന്നു അവൾ അത് എല്ലാം എടുത്തുകൊണ്ടുപോയി പങ്കജ് നമ്മൾ പ്രാർത്ഥനയോട് ക്ഷമ ചോദിക്കണം പോനെ അവൾ ഇവിടെയാണ് സിറ്റിയിലുള്ളത് ഞാൻ കണ്ടതാ അവൾ എവിടെയാണെന്ന് അറിഞ്ഞാൽ നമ്മൾ അവളോടൊപ്പം വീട്ടിൽ തന്നെ ഇരിക്കാം പങ്കജ് പങ്കജിന്റെ മാനലിന്റെ വീട്ടിൽ ചെന്നു പക്ഷെ ഭീമ അവനെ കണ്ട് കൊറച്ചു കൊണ്ടിരുന്നു അവരുടെ ഈ മോശം അവസ്ഥ കണ്ട് പ്രാർത്ഥനയ്ക്കും ഒരുപാട് വിഷമം തോന്നിയിരുന്നു അവൾ അവർക്ക് വേണ്ടി കുറച്ച് ഭക്ഷണം കുറച്ച് പൈസയും കൊടുത്തു പേടിക്കണ്ട ഞാൻ ഭീമിയെ കെട്ടിയിട്ടു നിങ്ങളെ കടിക്കില്ല എനിക്ക് മനസ്സിലായി പ്രാർത്ഥന ഇപ്പോഴും നിനക്കെന്നോട് സ്നേഹമുണ്ട് അതുകൊണ്ടാ നീ എന്നോട് കരുണ കാണിക്കുന്നത് എന്നോട് നീ ക്ഷമിക്കു അതേ പ്രാർത്ഥന ഞങ്ങളോട് ക്ഷമിക്കുമോളെ നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് സന്തോഷമായിരിക്കാം ഞങ്ങൾ നിനക്ക് ദ്രോഹം ചെയ്തു അനിൽ സർ ഈ ഭക്ഷണം ഈ പൈസയും അവർക്ക് കൊടുത്തയച്ചേക്കു അവർക്കിത് ഒരുപാട് ഉപയോഗമാകും പിന്നെ ഈ പറ്റിക്കുന്ന ആൾക്കാർ പോയതിനു ശേഷം നിങ്ങൾ വാതിലടച്ച് ഭീമി അഴിച്ചുവിട്ടേക്കു ഞാൻ മുത്തശ്ശിക്ക് ഉണ്ടാക്കണം പിന്നെ അവരുടെ മരുന്നിന് സമയമായി പ്രാർത്ഥന പറഞ്ഞത് കേട്ടതും പങ്കജനും അവന്റെ അമ്മയ്ക്കും കണ്ണീർ വന്നു പിന്നെ അവിടുന്ന് പുറപ്പെട്ടു കുറച്ച് നാൾ കഴിഞ്ഞ് അനിൽ പ്രാർത്ഥനയെ കല്യാണം കഴിച്ചു നടന്നതെല്ലാം പ്രാർത്ഥനയുടെ അച്ഛനമ്മ അറിഞ്ഞതും അവരും അവരുടെ മകളുടെ ധൈര്യം കണ്ട് ഒരുപാട് സന്തോഷിച്ചു ചെക്കന്റെ വീട്ടുകാരെ കുറിച്ച് ശരിക്കും അറിയാതെ സുഭാഷിനോട് പറഞ്ഞതുകൊണ്ട് ജന്മയുടെ തെറ്റ് അദ്ദേഹം മനസ്സിലാക്കി പ്രാർത്ഥന ഭീമ കാരണമാണ് നീ എന്റെ ജീവിതത്തിലേക്ക് വന്നത് നീ സന്തോഷമായി ജീവിക്കണം ഞാൻ ഒരുപാട് സന്തോഷത്തിലാ പ്രാർത്ഥന അങ്ങനെ പറഞ്ഞതും ഭീമ പ്രാർത്ഥനയുടെയും അനിലിന്റെയും അടിയിലിരുന്നു അവനെ രണ്ടുപേരും ചേർന്ന് കൊണ്ടിരുന്നു പറ ഞാൻ കറിയൊക്കെ ഉണ്ടാക്കി മോളെ നീ ഈ റൊട്ടി മാത്രം ഉണ്ടാക്ക ഞാൻ പാത്രം കഴിക്കോളാം ആ അമ്മ നിങ്ങളൊരു കാര്യം ചെയ്യൂ ചേച്ചിനെ എഴുന്നേൽപ്പിക്കൂ അല്ലെങ്കിൽ കോളേജിൽ പോകാൻ ലേറ്റ് ആകും എന്ത് ആ മഹാറാണി ഇനി ഉറങ്ങുന്നു അയ്യോ ദൈവമേ ഈ പെണ്ണിനെയൊക്കെ മോനാ മോനാ എഴുന്നേക്കുന്നോ അല്ലെങ്കിൽ ബക്കറ്റ് വെള്ളം ഒഴിക്കട്ടെ അയ്യോ അമ്മ എഴുന്നേക്കാം എന്തിനാ ബഹളം വെക്കുന്നേ ബഹളം വെച്ചില്ലെങ്കിൽ നീ എങ്ങനെ എഴുന്നേൽക്കാനാ വേഗം പോ പോയി ചപ്പാത്തി പോ എന്ത് ചപ്പാത്തിയോ ഞാൻ ഞാനെന്തിനുണ്ടാക്കണം പാറു എവിടെ അവൾ പാത്രം കഴുക എന്താ നിനക്ക് റൊട്ടിയുണ്ടാക്കാൻ വയ്യേ കുറച്ചെങ്കിലും നാണിക്കേ അവൾ നിന്റെ കൂടെ പിറന്നനിയെത്തിയല്ലേ പക്ഷെ നിന്നേക്കാൾ അവൾ പണിയെടുക്കുന്നു എന്തെന്നാ അവൾക്ക് അതേ അറിയുള്ളൂ അതുകൊണ്ട് എപ്പോഴും അതി ചെയ്യുന്നു അതല്ലാതെ അവൾക്ക് വേറെ എന്തെങ്കിലും പണി അറിയുമോ അമ്മേ അത് അവൾ ചെയ്യട്ടെ എനിക്ക് കോളേജിൽ ടൈം ടൈമാകുന്നു എനിക്ക് പോണം നിങ്ങൾ ചെന്ന് പാറുവിനോട് പറ എനിക്ക് ലഞ്ച് ബോക്സ് റെഡിയാക്കാൻ പറ പക്ഷേ അതെങ്ങനെ മോളെ നീ ഒന്ന് നിക്ക് പക്ഷെ മോനിക്ക അമ്മ പറയുന്നത് കേൾക്കാതെ അവിടെ നിന്ന് പോയി ശരിക്കും നോക്കിയ മോനിക്ക പാറുവിനേക്കാൾ വലിയവളാണ് പക്ഷെ നല്ല ശീലങ്ങൾ മനസ്സിലാക്കുന്നത് അതിൽ പാറു മോനിക്കയേക്കാൾ വലിയവൾ അവൾ സത്യത്തിൽ നല്ല കുട്ടിയുമാണ് പക്ഷെ ആദ്യം മുതലേ ഇങ്ങനത്തെ പെൺകുട്ടിയായിരുന്നു ആദ്യം ഒരു മോഡേണായ ജീവിതം ജീവിക്കാനാണ് അവളുടെ ആഗ്രഹം പക്ഷെ അവൾക്ക് പാറവിനെ എന്തെങ്കിലും പറഞ്ഞല്ലെങ്കിൽ ഉറക്കം വരില്ല ഹേ എന്ത് ഡ്രസ്സാണിത് കോളേജിൽ ഇങ്ങനെയാണ് വരുന്നത് അതും എന്റെ ഒപ്പം എന്താ ചേച്ചി ഇതിലെന്താ എന്റെ പുതിയ ഡ്രസ്സാണിത് നിങ്ങൾ നിങ്ങളുടെ ഡ്രസ്സ് മാറ്റിയാൽ നന്നായിരിക്കുമെന്ന് തോന്നുന്നു അമ്മ ഇത് കണ്ട ഒരുപാട് ദേഷ്യപ്പെടും ചു നിനക്ക് എങ്ങനെ അറിയുമിപ്പോഴത്തെ ഫാഷനൊക്കെ ഒരു കാര്യം ചെയ്യേ നീ ഒറ്റയ്ക്ക് കോളേജിൽ പോ ഞാൻ എന്റെ ഫ്രണ്ട്സിനൊപ്പം വന്നോളാം മോനിക അങ്ങനെ പറഞ്ഞത് കേട്ട് പാറു ഒരുപാട് വിഷമിച്ചു കൊണ്ടിരുന്നു പക്ഷെ അവളവളെ ഒന്നും പറയാറില്ല ആ രണ്ട് പെൺകുട്ടികളും അച്ഛനെ ചെറുപ്പത്തിൽ തന്നെ നഷ്ടപ്പെട്ടിരുന്നു അതുകൊണ്ട് അവരുടെ അമ്മയാണ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് ഒരു ദിവസം ആഹാ നിങ്ങളോ വരൂ വരൂ സുഖാണോ ഇരിക്കൂ ഇവിടെ നോക്കുമോളി പാറു നിന്റെ ചെറിയച്ചിനെ കുറിച്ച് വെള്ളം കൊണ്ടു വാ പറയൂ പറയൂ ഇത്തവണ കുറച്ച് ദിവസം കഴിഞ്ഞ് വന്ന പോലുണ്ടല്ലോ അതെ ഞാൻ കുറച്ച് ബിസിയായിരുന്നു അതുകൊണ്ടാണ് ഞാനിവിടെ വന്ന് കാണാത്തത് പ്രശ്നങ്ങളൊന്നുമില്ലാതെ എല്ലാം നല്ല രീതിയിലല്ലേ പോകുന്നത് ആ എല്ലാം നന്നായി പോകുന്നു നിങ്ങളുടെ പാറുത്തവണ കോളേജിൽ തന്നെ ടോപ്പാണ് ആഹാ അത് നല്ല വാർത്തയാണല്ലോ കൊള്ളാമല്ലോ എനിക്കറിയാമായിരുന്നു ഒരു ദിവസം എല്ലാം നേടിയെടുക്കുമെന്ന് പിന്നെ നമ്മുടെ മോനെയോ അവളെപ്പറ്റി പ്രത്യേകിച്ച് പറയാൻ എന്താ ഉള്ളത് നിങ്ങൾക്ക് തന്നെ അറിയാമല്ലോ അയ്യോ വിഷമിക്കണ്ട മോനാ നന്നായി കൊള്ളുമെന്നേ പിന്നെ സർളെ എനിക്ക് നിന്നോട് ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനുണ്ട് എനിക്ക് മുംബൈയിൽ ഒരു ചങ്ങാതി ഉണ്ടല്ലോ നമ്മുടെ രാംനാഥ് ഹാ സോനിയുടെ കല്യാണത്തെ കണ്ടതല്ലേ അവരുടെ മകൻ ഡോക്ടർ ഡോക്ടറെന്ന് ആ പയ്യന്റെ പേര് അൻകിത് ആ പയ്യൻ തന്നെയാ ഇന്നലെ രാംനാഥ് എന്നെ ഫോണിൽ വിളിച്ചിട്ടുണ്ടായിരുന്നു അവർ പെണ്ണ് കാണാനായി വീട്ടിലേക്ക് വരുന്നെന്ന് പറഞ്ഞു നമ്മുടെ വീട്ടിൽ പെണ്ണ് കണ്ട് അവർ നമ്മുടെ ബന്ധുക്കളാകാൻ പോകുവാണ് തരൾ അദ്ദേഹത്തോടെ എന്തെങ്കിലും ചോദിക്കുന്നതിന് മുൻപ് മോനിക്ക വെള്ളമെടുത്ത് അവിടേക്ക് വന്നു അനുകേത്തിന് അവൾക്ക് നന്നായി അറിയാം അവൾ കണ്ണടച്ച് ഈ ബന്ധം അവൾക്ക് വന്നതാണെന്നവൾ കരുതി ചെറിയ ആ മുംബൈയിൽ ഒരു വീടുണ്ട് ഡൽഹിയിൽ ഒരു വീടുണ്ട് അവരെ കുറിച്ചല്ലേ പറയുന്നേ ആ അതേ മോളെ രാംനാഥിന്റെ മകനില്ലേ അനുകേത്ത് അവന് പാറുവിനെ കണ്ടപ്പോൾ തന്നെ ഇഷ്ടമായത്രേ രാംനാഥിനും അദ്ദേഹത്തിന്റെ ഭാര്യയ്ക്കും പാറുവിനെ ഒരുപാട് ഇഷ്ടമായി ആ സരളെ അവർ നല്ല ആൾക്കാരാണ് അവർക്ക് ഒരുപാട് സമ്പത്തുമുണ്ട് എന്നാൽ അതിൽ പൊങ്ങച്ച നടക്കുന്നവരൊന്നുമല്ല പാറുവിനെ അവർ സ്വന്തം മകളെ പോലെ നോക്കും ചെറിയച്ച ഇല്ല അവരോട് പറ്റില്ലെന്ന് പറഞ്ഞേക്ക് പാറു എന്നേക്കാൾ ചെറിയവൾ എനിക്ക് മുൻപ് അവൾക്ക് എങ്ങനെ കല്യാണം കഴിയും നടക്കാതെന്താ ഇത്രയും നല്ല ബന്ധം അതും അടുത്തുനിന്ന് വന്നിരിക്കുന്നു ഇവിടെ നോക്കൂ നിങ്ങൾ ആ ബന്ധത്തിന് ഓക്കെ പറഞ്ഞേക്കു ഇതിൽ ചെറിയവൾ വലിയവൾ എന്നൊന്നുമില്ല പാറുവിന്റെ കല്യാണത്തിന് മുൻപ് തന്നെ ഞാൻ ഇവൾക്കു വേണ്ടിയും ഒരു നല്ല ബന്ധം തേടി പിടിക്കാം മോനിക അമ്മയെ എതിർത്ത് സംസാരിക്കാനാകില്ല പക്ഷെ അവർ പറഞ്ഞ കാര്യം അവൾക്ക് ഇഷ്ടപ്പെട്ടില്ല അവൾ ആ ബന്ധം വേർപ്പെടുത്താൻ എത്രയോ ശ്രമിച്ചു പക്ഷെ അവൾ ഇത്ര ശ്രമിച്ചാലും ആ ബന്ധം തകർക്കാനായില്ല പാറുവിന്റെ കല്യാണത്തിന് മുൻപേ മോനിക്കയുടെ കല്യാണം നിശ്ചയമായി ആ കുടുംബം വളരെ നല്ല കുടുംബം പണത്തിൽ ഒരു കുറവുമില്ല പക്ഷെ ചോദ്യം എന്തെന്നാൽ മോനിക്കയുടെ അമ്മായിച്ചന്റെ വീട് അടുത്തുള്ള ഗ്രാമത്തിലായിരുന്നു സരള മോനിക്കു വേണ്ടി സിറ്റിയിലും ഒരു ബന്ധം അന്വേഷിച്ചു പക്ഷെ അവൾക്കൊന്നും ശരിയായില്ല വേറെ വഴിയില്ലാതെ മോനിക്ക ആ വില്ലേജ് കല്യാണത്തിന് സമ്മതിച്ചു രണ്ടുപേരുടെ കല്യാണവും നന്നായി നടന്നു കഴിഞ്ഞു മോനിക നിനക്ക് എന്നെ ഇഷ്ടമാകുന്നില്ലെങ്കിൽ ഈ വീട് ഇഷ്ടമാകുന്നില്ലെങ്കിൽ എന്തിനെന്നെ വിവാഹം കഴിച്ചു തെറ്റുപറ്റി നിന്നെ കല്യാണം കഴിക്കുന്നതിന് വേദം കന്നികയെ തന്നെ ഇരുന്നാ മതിയായിരുന്നു നിന്റെ ചിന്തകൾ മാറ്റാം നിന്നെ സിറ്റിയിൽ കൊണ്ടുപോകാമെന്ന് കരുതി പക്ഷേ നിനക്ക് ഈ ഗ്രാമത്തിൽ തന്നെ നിന്റെ ജീവിതം നശിപ്പിക്കണമെങ്കിൽ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും പക്ഷെ നിങ്ങളെ പോലെ എനിക്ക് ഇവിടെ ജീവിക്കാൻ പറ്റില്ല അങ്ങനെയാണെങ്കിൽ ഞാൻ പറയുന്നതും കേൾക്ക് ഇവിടെ എന്റെ അച്ഛനെയും അമ്മയും വിട്ടിട്ട് ഞാൻ സിറ്റിയിലേക്കൊന്നും വരുന്നില്ല എന്ത് സംഭവിച്ചാലും ശരി അപ്പൊ ഇവിടെ ഇരുന്നോളൂ ഞാൻ പോകുന്നു കല്യാണം കഴിഞ്ഞ രണ്ടു മാസം പോലും ആ വീട്ടിലിരുന്നില്ല മോനിക്ക ദേഷ്യപ്പെട്ട് അവിടെ നിന്ന് അവൾ അവളുടെ വീട്ടിൽ വന്നു തരാളെ ഇത്ര മനസ്സിലാക്കി കൊടുത്തും അവൾ അത് കേട്ടതേയില്ല ഒരു ദിവസം അമ്മേ ഒരു ഗുഡ് ന്യൂസ് ഉണ്ട് നിങ്ങൾ മുത്തശ്ശിയാകാൻ പോകുന്നു ആഹാ അതേ മോളെ എനിക്ക് സന്തോഷമായി ഒരുപാട് സന്തോഷം ഒന്ന് മരുമകനോട് സംസാരിപ്പിക്കും മോളെ അമ്മ അദ്ദേഹം അച്ഛനമ്മ ഡൽഹിയിലാക്കാൻ പോയിരിക്ക എന്തോ പ്രധാന ജോലിയുണ്ടെന്ന് അച്ഛനമ്മ കുറച്ചു ദിവസം അവിടെയാ അതെയോ അപ്പൊ അത്ര ദിവസം നീ ഒറ്റയ്ക്കാണ് ഇരിക്കുന്നത് ഇല്ലമ്മേ രണ്ടു മൂന്ന് ദിവസത്തിൽ അദ്ദേഹം വരും ഇല്ല മോളി മരുമകൻ എന്തായാലും കുറച്ചു ദിവസം നിൽക്കുമെന്ന് തോന്നുന്നു നിങ്ങൾ ആര് തെറ്റിദ്ധരിച്ചില്ലെങ്കിൽ ഞാൻ വേണമെങ്കിൽ മോനെ കുറച്ച് ദിവസം അയക്കട്ടെ അവൾ എപ്പോൾ നോക്കിയാലും ഫോണ് തന്നെ നോക്കുന്നു ഞാൻ പറയുന്നതേ കേൾക്കുന്നില്ല അവിടെയാണെങ്കിൽ അവൾ നല്ലതും പഠിക്കും നിന്നെയും അവൾ നന്നായി നോക്കും ശരി മേ നിങ്ങൾ ചേച്ചിയയക്കൂ എനിക്ക് യാതൊരു പ്രശ്നവുമില്ല മോനിക പാറുവിന്റെ അടുത്ത് സന്തോഷത്തോടെയാണ് വന്നത് എന്തെന്നാൽ അവൾക്ക് ആ ലൈഫല്ലേ വേണ്ടത് പക്ഷെ അവിടെ ചെന്ന് പാറവിനെ നോക്കുന്നത് വിട്ട് അവൾ അവളുടെ ലോകത്തെ ജീവിക്കാൻ തുടങ്ങി എനിക്ക് ഒരു കാര്യം ചെയ്യൂ നിങ്ങൾ ഇന്ന് ക്ലിനിക്കിലേക്ക് പോകണ്ട ഞാൻ മുംബൈയിലേക്ക് വന്നതല്ലേ എന്നെ കൂട്ടിക്കൊണ്ട് പുറത്ത് ചുറ്റിക്കാണിക്കൂ ഏട്ടത്തി നമുക്ക് പോകാം ഈ ആഴ്ച ഒന്ന് ക്ഷമിക്കൂ പാറുവിന്റെ ടെസ്റ്റ് റിപ്പോർട്ട് വരാൻ പോകുക എന്നിട്ട് മൂന്ന് പേർക്കും പോകാം എന്ത് അവളോ അവളെങ്ങനെ വരും അവൾ വന്നാ നമ്മൾ ഓരോ നിമിഷവും അവളെ നോക്കണം പിന്നെ നമ്മളെങ്ങനെ ചുറ്റിക്കാണും അവൾ വീട്ടിൽ വിശ്രമിക്കട്ടെ നമുക്ക് പോകാം അനിക്കേത് മോനികയുടെ ഒരു മറുപടിയും പറയാതെ അവിടെ നീന്തീട്ടു പോയി അനിക്കേത് പോയതിനുശേഷം പാറു പറഞ്ഞു ചേച്ചി നിങ്ങൾ തെറ്റിദ്ധരിക്കണ്ട അതെന്തെന്നാൽ ഞാനില്ലാതെ അദ്ദേഹം എവിടേക്കും പുറത്തുപോകില്ല അതാ ഓഹോ അപ്പൊ നീ അദ്ദേഹത്തെ സാരിത്തുമ്പിൽ കിട്ടിയിട്ടോ ശരി സാരമല്ല ഞാൻ ഒറ്റയ്ക്ക് പോയി കണ്ടോളാം മോനിക്ക പാറുവിനെ ഒരുപാട് കഷ്ടപ്പെടുത്തി അവൾ അവളെ ഒരുപാട് ശല്യപ്പെടുത്തിക്കൊണ്ടിരുന്നു എല്ലാത്തിനും വാശി പിടിച്ചുകൊണ്ടിരുന്നു ചേച്ചി ഈ ഡ്രസ് ഇത് നിങ്ങൾക്ക് എവിടെ നിന്ന് കിട്ടി എന്താ എന്തു പറ്റി നിന്റെ അലമാരയിൽ കണ്ടതാ ഇഷ്ടപ്പെട്ടു അതുകൊണ്ട് എടുത്തിട്ടു എന്താ അതിനധികാരം എനിക്കില്ലേ നിനക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഇപ്പോൾ പറ ഞാനത് മാറ്റിയേക്കാം ഇല്ലല്ല നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇട്ടോളൂ പക്ഷെ അദ്ദേഹത്തിന് മുൻപിൽ ഇടാൻ ശ്രമിക്കണ്ട അദ്ദേഹം തെറ്റിദ്ധരിക്കും അപ്പം ഞാനിത് ഊരിവെച്ചേക്കാം എനിക്കിത് കുറച്ച് ടൈറ്റുമാണ് നീ ഒരു കാര്യം ചെയ്യ അനിക്കേത്തിനോട് പറഞ്ഞ ഈ ഡ്രസ്സ് എന്റെ സൈസിലൊന്ന് വാങ്ങാൻ പറ നിന്നേക്കാൾ ഒരു സൈസ് കൂടുതൽ മതി മോനിക മെല്ലെ മെല്ലെ പാറുവിന്റെ വീട് സ്വന്തം വീടാണെന്ന് കരുതി അവിടെയുള്ള ഓരോ സാധനവും അവളുടെ സ്വന്തമാണെന്ന് വിചാരിച്ചു പക്ഷെ അവൾക്ക് വേണ്ടി എന്ത് ചെയ്തും പാറുവിനെ അവൾ നന്നായി നോക്കിയില്ല അവളെ സന്തോഷവും പെടുത്തിയില്ല പാറു ഇവിടെ നോക്ക് നിനക്ക് കൊണ്ടുവന്നത് എന്താണെന്ന് വാവ് ഇത് ഡയമണ്ട് ഡയമണ്ടല്ലേ പക്ഷെ എന്തിനത് എന്റെ അടുത്ത് ആദ്യമേ ഒരുപാട് ജ്വല്ലറി ഉണ്ടല്ലോ

അവൾ വളരെ വേഗത്തിൽ അവിടെ വീണു അവളുടെ ആ ബഹളം കേട്ട് പാറു അനിക്കത് രണ്ടുപേരും എഴുന്നേറ്റു ഉടനെ അവർ താഴെ വന്നു അവൾ താഴെ വീണു വേദനയിൽ പിടഞ്ഞുകൊണ്ടിരുന്നു പക്ഷേ അവൾക്ക് ഓർമ്മയില്ലായിരുന്നു അവൾ താഴെ വീണതും ആ ആഭരണവും താഴെ വീണു എന്ന് ചേച്ചി എന്തുപറ്റി എന്നേക്ക് വാ എൻ്റെ ഒപ്പം പാറു അനിക്കത് രണ്ടുപേരും താഴെ വീണ് മോനിക്കയോടൊപ്പം ആ ആഭരണവും കണ്ടു അത് കണ്ടതും അവർക്ക് മനസ്സിലായി എന്നാലും ആ സമയത്ത് അവർ രണ്ടുപേരും മോനയ്ക്കോടൊന്നും ചോദിച്ചില്ല ഹോസ്പിറ്റലിൽ കൂട്ടിക്കൊണ്ടുപോയി ചികിത്സ ചെയ്ത് പിന്നെ വീട്ടിൽ തിരിച്ചെത്തിയതിനു ശേഷം ചേച്ചി നിങ്ങൾ റെസ്റ്റ് എടുത്തോളൂ ഞാൻ നിങ്ങൾക്ക് എന്തെങ്കിലും കഴിക്കാൻ കൊണ്ടുവരാം പാറു ഒരു നിമിഷം എനിക്ക് നിന്നോട് സംസാരിക്കണം ആ ആഭരണങ്ങളെല്ലാം ചേച്ചിയും മിണ്ടാതിരിക്കൂ നമുക്കതിനെക്കുറിച്ച് പിന്നെ സംസാരിക്കാം ഇല്ല പാറു എന്നെ പറയാൻ സമ്മതിക്ക് അല്ലെങ്കിൽ വീണ്ടും പറയാൻ എനിക്ക് ധൈര്യം വരുമോ എന്തോ എന്നോട് ക്ഷമിക്കു പാറു എപ്പോഴും നിന്നെ എന്നേക്കാൾ താഴെയാണെന്നാണ് കരുതിയത് പക്ഷെ എനിക്ക് മുകളിൽ നിനക്ക് നന്നായി കല്യാണം കഴിയുമ്പോൾ എന്നെ കൊണ്ട് കാണാൻ കഴിഞ്ഞില്ല ഞാൻ മാത്രം എന്തു ചെയ്യും എനിക്ക് എനിക്ക് ഗ്രാമത്തിലെ ജീവിതം ജീവിക്കാൻ ഒട്ടും ഇഷ്ടമല്ല എനിക്ക് നിന്നെ പോലെ സിറ്റിയിൽ വളരെ സന്തോഷത്തോടെ ജീവിക്കുന്ന ജീവിതം വേണം ഇല്ല ചേച്ചി നിങ്ങളുടെ ചിന്ത തന്നെ തെറ്റാണ് ഗ്രാമമോ അതോ സിറ്റിയോ നമ്മുടെ കുടുംബമാണ് നമുക്ക് വലുത് നമ്മൾ എവിടെ ജീവിക്കുന്നു എന്നതിലല്ല കാര്യം നമ്മൾ അവരോടൊപ്പം എങ്ങനെ ജീവിക്കുന്നു എന്നാ കാര്യം നമ്മുടെ സാഹചര്യം എപ്പോൾ വേണമെങ്കിലും മാറാം പക്ഷേ നമ്മുടെ ചിന്ത മാത്രം എപ്പോഴും ഒരേപോലെ വേണം മോനിക്കയ്ക്ക് പാറു പറഞ്ഞത് നന്നായി മനസ്സിലായി അവളെന്ന് ആദ്യമായി തന്നെ അവൾ അവളുടെ അനിയത്തെ ഒരു അനിയത്തിയായി തന്നെ കണ്ടു അത് കഴിഞ്ഞെല്ലാം ശരിയായി പാറു മനസ്സിലാക്കിയതിനു ശേഷം മോനിക്ക അവളുടെ ഭർത്താവിനൊപ്പം പോയി തകർന്നു പോയ ബന്ധം വീണ്ടും അവൾ തന്നെ ഒട്ടിച്ചു ഫോർ വാച്ചിങ്